ഇന്ന് നമ്മൾ അറിയേണ്ടുന്ന വാർത്തകളിലേക്ക്. നിങ്ങളുടെ അമ്മയെ ഞാൻ കൊന്നു, ഉറങ്ങിക്കിടന്ന മകനെ വിളിച്ചുണർത്തിയ പിതാവിൻ്റെ വാക്കുകൾ. ഇതാണ് മരണപ്പെട്ട അമ്മ ആ ഇൻഡെക്സിൽ കാണുന്നത്. ഭർത്താവിൻ്റെ വെട്ടേറ്റു മരിച്ച മീനയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തിച്ചപ്പോൾ. ഇൻസെറ്റിൽ മീന. പാറശാല. വീട് വയ്ക്കാൻ വായ്പയെടുത്ത പണം മദ്യപിക്കാൻ നൽകാത്തതിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ഐരച്ചൂരക്കൂഴി മേക്കേക്കര പുത്തൻ വീട്ടിൽ മീന 34 വയസ്സാണ് മരിച്ചത്. ഭർത്താവ് ഷാജി 40 വയസ്സ് പാറശാല പോലീസിൽ കീഴടങ്ങി. വ്യാഴം രാത്രി 10:15 സംഭവം. കഴുത്തിലും തലയിലും വെട്ടേറ്റ മീനയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 2 മണിയോടെ മരിച്ചു. വീട് നവീകരണത്തിനായി കഴിഞ്ഞ ദിവസം സ്വകാര്യ ബാങ്കിൽ നിന്ന് ലഭിച്ച വായ്പ തുകയിൽ നിന്ന് പണം നൽകാത്തതിലുള്ള തർക്കമാണ് കൊലപാതക കാരണം. രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ഷാജി കുട്ടികളോട് ഉറങ്ങാൻ ആവശ്യപ്പെട്ട ശേഷം ഭാര്യയുമായി വഴക്കിട്ട് മർദ്ദനം തുടങ്ങി. വെട്ടുകത്തി കൊണ്ട് വെട്ടാൻ ശ്രമിച്ചതോടെ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഓടിയ മീനയെ പിന്നാലെ എത്തി വെട്ടുകയായിരുന്നു. കഴുത്തിലും മുഖത്തും ആഴത്തിൽ വെട്ടേറ്റ മീന റോഡിന് സമീപം മുറ്റത്ത് കുഴഞ്ഞു വീണു. ഉറക്കത്തിലായിരുന്ന മൂത്ത മകൻ ഷാരൂണിനെ വിളിച്ചുണർത്തി വിവരമറിയിച്ച ശേഷമാണ് ഷാജി ബൈക്കിൽ സ്റ്റേഷനിലേക്ക് പോയത്. മൃതദേഹം വൈകിട്ട് സംസ്കരിച്ചു. നിങ്ങളുടെ അമ്മയെ ഞാൻ കൊന്നു, ഉറങ്ങിക്കിടന്ന മകനെ വിളിച്ചുണർത്തി പിതാവിൻ്റെ വാക്കുകൾ. നിങ്ങളുടെ അമ്മയെ ഞാൻ വെട്ടിക്കൊന്നു, ഞാൻ ജയിലിൽ പോകുന്നു, ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു പിതാവ് പറഞ്ഞ വാക്കുകൾ. മൂത്ത മകൻ 15-കാരൻ ഷാരൂണിന് ആദ്യം മനസ്സിലായില്ല. ഞെട്ടിത്തെറിച്ചു നിൽക്കവേ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ തറയിലേക്ക് എറിഞ്ഞ് ഷാജി ബൈക്ക് സ്റ്റാർട്ടാക്കി പോയതോടെ എഴുന്നേറ്റ് ഷാരൂൺ കാണുന്നത് വീട്ടുമുറ്റത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ്. ഇതാണ് ഷാജി. സഹോദരൻ ശ്യാമിനെ വിളിച്ചുണർത്തി മാതാവിനരികിലെത്തിച്ച ശേഷം സമീപ വീട്ടിൽ താമസിക്കുന്ന ബന്ധുവിൻ്റെ വീട്ടിലെത്തി വിവരമറിയിച്ചു. കീഴടങ്ങാൻ സ്റ്റേഷനിലെത്തിയ ഷാജി പറഞ്ഞ വിവരത്തെ തുടർന്ന് ഇതിനിടെ പോലീസും വീട്ടിലെത്തി. മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ മീന രാത്രി 2 മണിയോടെ മരിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഷാജിക്ക് ദിവസവും കൂലിയുണ്ടെങ്കിലും വീട്ടിൽ പണം നൽകാറില്ല. തൊഴിലുറപ്പടക്കമുള്ള തൊഴിലുകളിൽ നിന്ന് മീനയ്ക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ലഹരിയുടെ പിടിയിൽ ഒരു കുടുംബം കൂടി. അമ്മയുടെ മരണം, അച്ഛൻ ജയിലിൽ, ഷാരോണിൻ്റെയും ശ്യാമിൻ്റെയും അനാഥത്വം വിരൽ ചൂണ്ടുന്നത് ലഹരിയുടെ ആഴങ്ങളിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് വീട് നിർമ്മാണത്തിന് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 2 ലക്ഷം രൂപയിൽ ഭൂരിഭാഗവും ഭാര്യയെ വിരട്ടി ഷാജി മദ്യപിക്കാൻ പിടിച്ചു വാങ്ങിയതോടെയാണ് വാതിൽ പോലും വയ്ക്കാനാകാതെ വീട് പണി നിലച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ബാങ്കിൽ നിന്ന് വായ്പയായി ലഭിച്ച 47,000 രൂപയിൽ നിന്നും 1,000 രൂപ ഷാജി വാങ്ങി. കൂടുതൽ പണം ആവശ്യപ്പെട്ടാണ് കൊല നടന്ന ദിവസം രാത്രി വഴക്കാരംഭിച്ചത്. മദ്യപിക്കാൻ പണം നൽകാത്തതിലുള്ള കലഹം മൂലം മുൻപ് മീനയുടെ കൈ തല്ലിയൊടിച്ചിരുന്നു. ഇതോടെ സ്വന്തം വീട്ടിലേക്ക് പോയ മീനയെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തിരികെ കൊണ്ടുവന്നത്. ഇതിനുശേഷം ഇസ്തിരിപ്പെട്ടി, ചട്ടുകം എന്നിവ ചൂടാക്കി പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട്. മർദ്ദനം സഹിക്കവയ്യാതെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഷാജിക്ക് പോലീസ് താക്കീത് നൽകിയിരുന്നു.